अन्ना। ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു, പക്ഷെ ബൈക്ക് ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ അനു വിളിച്ചു നോക്കട്ടെ. ഹലോ, ആ അബു, പാർട്ടിയൊക്കെ എന്തായി ഭായി? ചെറി ചെറി നിന്നെ വിളിച്ചോ? ഇല്ല, നിങ്ങൾ ഒരുമിച്ചല്ലേ വിളിച്ചിട്ടില്ല? ഹലോ ഹലോ, ഹലോ, എവിടെയാടാ മനുഷ്യൻ? ഇവിടുത്തെ ടെൻഷൻ അടിച്ചാകെ. ജെറി ഹോസ്പിറ്റലാണോ? അവക്ക് എങ്ങനെയുണ്ട്? ഒന്ന് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ. ജെറി എടാ, ഞാൻ ഇവിടെ അല്ലേടെ വീട്ടിലാ. പാട്ട് നിനക്ക് ഇവിടെ. ജെറി ഏയ് പ്രിയ, ഒരു ഗിഫ്റ്റ്. ഏയ്, അതിനെ നശിപ്പിക്കണ്ട, വേറെ ആർക്കെങ്കിലും കൊടുക്കാം. ഒരു കാര്യം ചെയ്യ്, ഡ്രസ് ചെയ്തല്ലേ, നമുക്ക് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ വേണ്ട, ഇനി അവിടെ ചെല്ലുമ്പോ റെസ്റ്റോറന്റ് ഉണ്ടാവില്ല, വല്ല ബന്ധു വീട്ടിലും പോയി കാണും. ഏയ് പ്രിയ, ഒരു ബന്ധുക്കളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട പോലെ ആയിരുന്നില്ലേ? പെട്ടെന്ന് പിണക്കമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ മനഃപൂർവ്വം ന്യായീകരിക്കാനാണെങ്കിൽ ലോകത്തിലെ എല്ലാത്തിനെയും ന്യായീകരിക്കാം. ആത്മാർത്ഥമായിട്ട് പറ, അവരീ കാണിക്കുന്നത് മര്യാദയാണോ? നല്ല ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു, ടെൻഷൻ അടിച്ചിട്ടിരിക്കുമ്പോഴാ അവര്. ഈ കൊമ്പ് എത്ര ദിവസമായി ഞാനിതൊന്ന് മുറിക്കാൻ പറയണു, അനങ്ങുന്നില്ലല്ലോ. എന്താത്ര ആലോക്യ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ, അവർ ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? അവിടെ കണ്ണ അടിക്കട്ടെ, തുറക്കണ്ട. മാധവോ, എന്താണോട്ട് വിളിച്ചു എനക്കല്ലാതെ? പ്രിയക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു, അപ്പൊ നേരത്തെ കിടന്നു. ഏതായാലും രണ്ടുപേരോടും ഞാൻ വലിയൊരു സോറി പറയാ. ഇവര് പറഞ്ഞായിരുന്നു ഇന്നത്തെ ഗെറ്റ് ടുഗദറിന്റെ കാര്യം. ഞങ്ങളാ ഇവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. സോറി പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ കുറച്ച് ടയർഡാണ്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടു. ഞങ്ങൾക്കും ധൃതിയുണ്ട്. നിങ്ങൾ നാലുപേരും കൂടെ പ്ലാൻ ചെയ്ത ഔട്ടിങ്, നാളെ നമ്മൾ ആറുപേരൂടെ. അയ്യോ, നാളെ പറ്റില്ല, നാളെ എനിക്കൊരു ബൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ആ ഓർഡർ എങ്ങനെ മറ്റന്നാ പ്ലീസ് ചെയ്യാം. നാളെ നമ്മുടെ പാർട്ടി, നിങ്ങൾ ഒന്നും പറയണം. നാളെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. അയ്യോ, നാളെ പ്രിയ പ്ലീസ്, ഞങ്ങളുടെ റിക്വസ്റ്റ്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം.
ഒരെണ്ണം മാധവൻ. ഇതൊന്നും ഇവിടെ ശീലമില്ല, വെറുതെ പോലും വീട്ടിൽ വെക്കാറില്ല. സോറി. ഞാൻ പ്രിയയുടെ ഭാഗത്ത് ഈ ഒരു സാധനത്തിൽ നിന്നും എത്രയും മാറി നിൽക്കുന്നു അത്രയും നല്ലത്. പക്ഷെ എനിക്കൊന്നും ഇത് വേണം. ഇതിപ്പം ഉപയോഗിക്കേണ്ട, ഒരു ഗിഫ്റ്റ് അല്ലേ. വില കൂടിയ ഗിഫ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്നല്ലേ നല്ലത്. അതാണ് നല്ലത്. അല്ല, അതും നേരെ. ഏതായാലും ബാക്കിയൊക്കെ നാളെ വൈകുന്നേരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി ഇത് ഞാൻ അടിച്ചു തീർക്കണം. നമ്മളെ വല്ലാതെ കൊച്ചാക്കി. ഉറപ്പാ ഇച്ചായ ടെസ്റ്റ് ചേച്ചിക്കൊക്കെ വല്ലാതായി. പ്രിയ സ്വന്തം സിസ്റ്ററിനെ പോലെയാണ് മാധവ് എന്ന് വെച്ചാൽ. രണ്ട് ശരീരവും ഒരു മനസ്സുമാണെന്ന് പറഞ്ഞ് ശ്വാസം വിട്ടില്ല അപ്പോഴത്തേക്കും. അല്ല, നമ്മളൊന്ന് പറഞ്ഞിട്ട് പോകണ്ടായിരുന്നു. എന്നാ എന്തിന്? ഇതിപ്പോ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുക അവരായിരിക്കും. അങ്ങനെയല്ലേ നമ്മള് വിചാരിച്ചേ? ഇച്ചായനാണെങ്കിൽ സോറിയും പറഞ്ഞു. ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ അതിപ്പോ എന്തായാലും റിജക്ട് ചെയ്യുന്നതിനേക്കാളും വലിയൊരു ഇൻസൾട്ട് വേറെ ഇല്ല. ഉപയോഗിക്കാത്ത ഒരാള്. എന്റെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകത്തില്ല. പിന്നെന്തുവായിരുന്നു ഇന്ന് രാവിലത്തെ ആവശ്യം? രണ്ട് പ്ലാവല അങ്ങോട്ട് വീണെന്നും പറഞ്ഞോണ്ട് ഒരുമാതിരി. നമ്മൾ റിയാക്ട് ചെയ്ത് കുറച്ച് കൂടിപ്പോയി. ഒന്നുമില്ലെങ്കിലും അവരുടെ ഫാമിലി റിയൂണിയൻ ആയിരുന്നല്ലേ. സാരമില്ല, നാളെ ഈവനിങ് നമുക്ക് പോകുമ്പോൾ കോമൻസെറ്റ് ചെയ്യാം. പിന്നെ ചെന്നാൽ ഉടനെ ഇൻവിറ്റേഷൻ അയക്കും. പെട്ടെന്ന് തന്നെ നാല് പേരും വിസ അടിപ്പിച്ചോണം. അമേരിക്കയിൽ 15 രാത്രിയും 14 പകലും ഞങ്ങള് തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നു, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ. അല്ലൂടി എന്താടി അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു ഫീല് വരുന്നില്ലല്ലോ. അല്ല, അമേരിക്ക കുറഞ്ഞു പോയോ? എന്നാ പറ, ആർട്ടിക്ക അന്റാർട്ടിക്ക പറഞ്ഞോളൂ. അതെ, ഞാനൊരു വൈൻ ഓർഡർ ചെയ്യാം, കൂടുന്നവർക്ക് കൂടാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാര്യത്തിൽ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല, ആരുടെ ഉപദേശം കേൾക്കത്തുമില്ല. ഇച്ചായ വേണ്ട. ഇച്ചായൻ ഒറ്റയ്ക്ക് വൈനൊക്കെ തന്നെ, പക്ഷെ ഇതില്ലാതെ ഇച്ചായന് പറ്റില്ല എന്ന് തോന്നും കാണുന്നവർക്ക്. കണ്ടോ, ഇതാണ് രക്തബന്ധത്തിന്റെ ഒരു കെയർ. വേണ്ട, എന്റെ പെങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ചങ്ക് തകരുന്ന വേദനയോട് ഇന്നത്തേക്ക് ക്യാൻസൽ. എന്താ അന്ന, നമ്മളൊക്കെ അറിയുന്നവരല്ലേ. ഇച്ചായൻ കഴിച്ചോട്ടെ. ഇച്ചായ ഒറ്റയ്ക്ക് കഴിക്കണ്ട. അളിയന് ഞാൻ ഒരു കമ്പനി കൊടുക്കാൻ പോവാ. എനിക്കൊരു വൈറ്റ് വൈൻ. കഴിക്കില്ല എന്നല്ല പ്രിയ പറഞ്ഞത്, വെറുതെ ആയിരുന്നല്ലേ ഞങ്ങളെ പറ്റിക്കാൻ. അതുകൊണ്ടൊക്കെ ഇതിവിടെ വേണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞത് പിൻവലിച്ചിരിക്കുന്നു. തോന്നുമ്പോ പറയാ, തോന്നുമ്പോ പിൻവലിക്കുക. ബാക്കിയുള്ളവരൊക്കെ അതിനനുസരിച്ച് നിക്കണമെന്നാണോ? അതെ. ഇനി ഞാനൊരു ലോകതത്വം പറയാം. ഈ ഫുഡ് അധിക നേരം ഇരുന്നാൽ തണുത്തു പോകും, അതുകൊണ്ട് ഇതങ്ങോട്ട് കഴിക്കുക.